കാരണം കേരള പോലീസ് എന്താണെന്ന് കണ്ണൂർ സ്ക്വാഡിലൂടെ കാണിക്കുകയാണ്. പോലീസിന്റെ ആത്മാർത്ഥത, ഒരു 80% പോലീസും അഴിമതി നടത്തുന്നുണ്ടോ അങ്ങനെയല്ല പറയുന്നത് സിനിമയിൽ, 20% പേർ സമയം നോക്കാതെ ജോലി ചെയ്യുന്നു. അത് കണ്ണൂർ സ്ക്വാഡ് എന്ന പോലീസ് മമ്മൂട്ടിയിലൂടെ കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇരുപത്തിരണ്ട് വയസ്സാണ് ആറാട്ട, നല്ല പടം, നല്ല പടം, സൂപ്പർ പടം. പടം സ്പീഡിലെ പടം ലാഗൊന്നുമില്ല. പിന്നെ നമ്മൾ ഒത്തിരി കണ്ട പടമാണ്, കണ്ട കഥയൊക്കെ വരുത്തി ഒന്നാണ്. പടം ലാഗൊന്നുമില്ല, എന്നാലും കണ്ടോണ്ടിരിക്കുക, നല്ല സ്പീഡുണ്ട്, നല്ല ഫിലിം. ഒന്നും പറയില്ല, മമ്മൂട്ടി കസറി അങ്ങനെ വേണം പറയാം. അതായത് ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെ ഒരു പോലീസ് ഇത് ഉണ്ടാണ്, അതിൽ ആദ്യം റോളില്ലെന്ന് പറഞ്ഞുള്ള അടിയാണ് ഈ പടം. അതായത് കിഡ്നി ആക്ഷൻ, ആക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആക്ഷനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് പി ജിയും ചെയ്തത്, പി ജിയുമാണ് കിഡ്നി എടുത്തു നിൽക്കുന്നത്. അതായത് ഫുൾ ടൈം മമ്മൂക്കയുടെ ഒരു കസറല് കിഡ്നി സാധനം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരിക്കും തൻ്റെ ബെസ്റ്റ് പടം, ഇതായിരിക്കും തൻ്റെ ബെസ്റ്റ് പടം എന്ന് പറഞ്ഞിട്ട് അയാളും മമ്മൂട്ടി കമ്പനിയെ നമ്മളെ തീർച്ചയായിട്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് ഭാഗത്ത് നോക്കിയാലും ക്യാമറയാണെന്നുണ്ടെങ്കിലും ആർട്ടാണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ്, കിഡു സാധനമാണ്. ഒരു ഒരു രക്ഷയില്ലാതെ നല്ല ഒരു 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 പ്രമേയം. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന പോലീസുകാരെ നേരിടുന്ന പ്രഷേഴ്സ്, എന്നാൽ അതിൽ അവർക്കുള്ള പാഷനും അത് നേരിട്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അതിൻ്റെ പിന്നിലുള്ള കളികളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളിയും വളരെ സിനിമാറ്റിക്കായിട്ട് റോബി പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. അല്ലാതെ ഒരു റിയലിസ്റ്റിക് സിനിമയൊന്നും അല്ല ഇത്. വളരെ മാസ്സായിട്ടും വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന നല്ല രംഗങ്ങളും നല്ല രസമുള്ള വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫിലിം മമ്മൂക്ക ഹാസ് ഡൺ ഇറ്റ് അഗെയിൻ എന്ന് എനിക്ക് പറയാനുള്ളത്. ഗംഭീര സിനിമയാണ്. ഇപ്പോൾ നമ്മുടെ മമ്മൂക്കനെ നമ്മൾ 100 പോലീസ് കഥാപാത്രങ്ങൾ 100 മേലെയൊക്കെ ചിലപ്പോൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു പുതിയ ഒരു പോലീസ് ഓഫീസറിനെ നമുക്ക് കണ്ണൂർ സ്ക്വാഡിൽ കാണാൻ സാധിക്കും. ഗംഭീര സിനിമയാണ്, നല്ല വളരെ മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങാൻ പറ്റി. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ബിഹൈൻഡ് ദ ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എല്ലാവരും അവരുടെ എഫേർട്ടിനുള്ള റിസൾട്ടാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. അല്ല, ഇതിൻ്റെ എഴുത്തുകാർ രണ്ടുപേരുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് സത്യം പറഞ്ഞൊരു സ്റ്റഡി മെറ്റീരിയലാണ്, കാരണം ഡയലോഗ്സ് എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥിരം ടിപ്പിക്കൽ ക്ലീശേ പോലീസ് കഥാ സ്റ്റോറികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു സിനിമ, ഒരു പുതിയ അനുഭവം തന്നെയാണ്, മനസ്സ് നിറഞ്ഞ സിനിമയാണ്. താങ്ക് യു. ഇത്രയും പടം നിങ്ങൾ കണ്ടില്ലേ? അല്ല, പടം സൂപ്പർ പടമാണ്, സൂപ്പർ ഹിറ്റാണ്, ഷുവർ ഹിറ്റാണ്, ഒരു ഡൗട്ടും വേണ്ട. ഫാമിലിക്കൊക്കെ ഇത് ഒരു ത്രില്ലറോ ഒരു ആക്ഷനോ മാത്രമല്ല, കൃത്യമായിട്ട് ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന സിനിമയാണ് ഉറപ്പായിട്ടും. എല്ലാതരം പ്രഷർ എന്താണ്, നല്ല പടം വേറെ അഭിപ്രായം ഉള്ളവരുണ്ടോ? പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ഈ സിനിമ ഏറ്റെടുക്കുന്നുള്ളത് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്കിപ്പോൾ നമ്മളെന്താ പറയാനുള്ളത്, ഉണ്ടാവാം. അത് എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണല്ലോ. നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്, ഇത്തരം പടമാണ്. മമ്മൂക്കയായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. മമ്മൂക്ക ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാരണം ഒരു സീനുകളൊന്നുണ്ടെങ്കിലും പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഡയലോഗ് പറയുന്നത്. പക്ഷേ വാഗീതിന് ആദ്യം മറ്റുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കഴിഞ്ഞിട്ടാണ് മമ്മൂക്കയായിട്ടുള്ള സീൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു, വന്നൊന്ന് സെറ്റായി. നമുക്ക് പക്ഷേ ഭയങ്കര കൂളായിട്ടാണ് ഇടപെട്ടത്, കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഭയങ്കര കൂളായിരുന്നു. എനിക്കോ ആദ്യം നമുക്ക് എപ്പോഴും ഒരു ചെറിയൊരു നെഞ്ചിടിപ്പ് ഉണ്ടാവുമല്ലോ, പക്ഷേ നമുക്കത് വന്ന് നിന്ന നിമിഷം തന്നെ അതൊക്കെ പോയി. പുള്ളി ഭയങ്കര കൂളാണെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാനൊരു സീനിൽ ശരിക്കും ആ മമ്മൂക്ക എൻ്റെ അടുത്ത് ഡയലോഗ് പറയുന്ന ആ ഒരു സീനിൽ ഞാൻ ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയിരുന്നു. അത് ഞാനോ, ഞാൻ ശ്രദ്ധിച്ചില്ല അത് നോക്കുന്നത്, ഞാനോ ഡയറക്ടറോ കാണുന്നതിന് മുമ്പേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ക്യാമറയിലേക്ക് നോക്കിയല്ലോ.
ഒരു ഷോട്ട് കൂടി എടുക്കാന്ന് പറഞ്ഞിട്ടാണ് അടുത്തേക്ക് കൂടി പോയത്. ഗംഭീര സിനിമയാണ്, അതിഗംഭീര സിനിമയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ട പോലെ ഒരു കമ്പാരിസൺ ആളുകൾ ചെയ്യാൻ സാധ്യത, പക്ഷെ ഉണ്ട പോലെ ഒരു സിനിമയല്ല, ഉണ്ട വേറെ മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് ഇത്. കണ്ണൂർ സ്ക്വാഡ് ശരിക്കും വേറെ രീതിയിലുള്ള സിനിമയാണ്. കാരണം മമ്മൂക്കയുടെ ക്യാരക്ടറാണെങ്കിലും ഒരു സ്ഥലത്ത് പോലും നമുക്ക് മണിസാറിനെ കാണാൻ പറ്റുന്നില്ല, എല്ലായിടത്തും വേറെ വേറെ ജോർജ് ആണ്, ഇത് ജോർജ് സാറാണ്. അപ്പോൾ മേക്കിംഗ് വൈസ് ഗംഭീരമാണ്. ഞാൻ പറയുന്നത് ഇതുപോലത്തെ സിനിമകൾ തിയേറ്ററിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സിനിമകളാണ്. കാരണം തിയേറ്റർ വാച്ചാണ്, സെക്കൻഡ് ഹാഫൊക്കെ എസ്പെഷ്യലി ഗൂസ് ബംസിൻ്റെ അയ്യരുകളിയാണ് ഒരുപാട്. കാരണം നമ്മൾ ഒരു സിനിമാറ്റിക് രീതിയിൽ നമുക്ക് ഗൂസ് ബംസ് അടിക്കുന്ന പല സിനിമകളുണ്ട്, പക്ഷേ ഇത് റിയലിസ്റ്റിക് രീതിയിൽ നമുക്ക് പല പോയിന്റിലും എന്താ പറയുക, നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ മാസം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പല പോയിന്റിലും നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് വരുന്ന ഒരു സിനിമയാണ്. ഞാൻ പറയുന്നത് മസ്റ്റായിട്ടും തിയേറ്റർ വാച്ചാണ്, തിയേറ്റർ വാച്ച് സിനിമയാണ്. അല്ല തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമാണ് അത്, അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാത്ര നല്ല എക്സ്പീരിയൻസ് ഇത്രയാണ്. അടിപൊളി ഞാൻ പ്രേക്ഷകരുടെ ഇടയിൽ ഒന്നാമത് കണ്ടില്ല, ഞാൻ ഇനി മുതലാണ് കാണാൻ പോകുന്നത്. ഞാൻ റെസ്പോൺസ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഇനി മുതൽ ഇനി എല്ലായിടത്തും പോയിട്ട് നോക്കണം. ഇല്ല എക്സൈറ്റ്മെന്റ് അല്ല, എനിക്ക് മെയിനായിട്ട് എനിക്ക് ഓഡിയൻസിന്റെ റിയാക്ഷൻ അറിയണം. ഓഡിയൻസിന്റെ റിയാക്ഷൻ വെച്ചാൽ നമ്മള് ചിലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വർക്കാവോ വർക്കാവില്ല എന്നുള്ള സാധനം അവരെ അവരുടെ റിയാക്ഷൻ കിട്ടിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് പോയി കാണണം എനിക്ക്. അപ്പോൾ ചിലത് ഇപ്പോൾ ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും വർക്കായി കാണില്ല, ചിലത് വർക്കായി കാണും. അപ്പോൾ എനിക്ക് അതൊന്ന് പോയി നോക്കണം, എന്നാലേ എനിക്ക് അറിയുള്ളൂ. ആ കേരളം ഇനി എല്ലായിടത്തും ഒന്ന് പോയിട്ട് ഒന്ന് നോക്കണം. ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. അത് അല്ല ഞാൻ ഫോൺ എടുത്തിട്ടില്ല, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ ഇതിൽ എനിക്ക് നല്ല റെസ്പോൺസ് ആയിട്ട് തോന്നുന്നു. ബാക്കി നമുക്ക് നോക്കാം. എന്തോ ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ കിടന്ന് ഇനിയിപ്പോൾ കരച്ചിലും പിടിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അല്ല ഒത്തിരി എല്ലാവരും, എൻ്റെ ഡയറക്ഷൻ ടീമും ഡി ഒ പി ടീം മമ്മൂട്ടി സാറ് എല്ലാവരും ഒത്തിരി അധികം കഷ്ടപ്പെട്ടുള്ള പടാ. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ ഹാപ്പി. നല്ല എക്സ്പീരിയൻസാണ്, കാരണം എന്താ പറയുക, ഭയങ്കര രോമാഞ്ചം വന്നു ശരിക്കും സിനിമ കണ്ടപ്പോൾ. പിന്നെ അതുമല്ല ഈ പടം ഭയങ്കരമായിട്ട് ഓടണം, അല്ലെങ്കിൽ തിയേറ്ററിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അഭിപ്രായം പാടാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം റോബി എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, നമ്മുടെ തട്ടത്തിന്മാരെ തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ അവൻ്റെ ഒരു സിനിമ ഹിറ്റാവണം, സൂപ്പർ ഹിറ്റാവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ പടത്തിൽ എനിക്കൊരു വേഷമുണ്ട്, അത്യാവശ്യം ആൾക്കാർ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കടെ മമ്മൂക്ക് എന്നെ ഇടിച്ചില്ല, ബാക്കിയുള്ളവരെ എന്നെ ഇടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ മമ്മൂക്കയുടെ കൂടെ പടത്തിൽ ഒരു ഒരു സീനെങ്കിൽ ഒരു സീൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണല്ലോ. അപ്പം അതും ഇതുപോലത്തെ ഒരു സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാൽ, ഗ്രേറ്റ് ഫാദർ ക്രിസ്റ്റഫർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിയാലുള്ള സംഭവം. എല്ലാവരും ജെന്യുവനായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് തോന്നി, കാരണം പടം കണ്ടിട്ടുള്ള ഒരു ജെന്യുവിൻ റെസ്പോൺസാണെന്ന് തോന്നി. അല്ലാതെ വെറുതെ നമ്മൾ ചുമ്മാ ഉള്ളൊരു ഒരു പറച്ചിലല്ലാതെ ജെന്യുവനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തോന്നി. ചിന്തിക്കാം. ശരി ശരി, താങ്ക് യു താങ്ക് യു താങ്ക് യു. നല്ല നല്ല കുറച്ചേരം പുറത്തിറങ്ങാതിരിക്കുന്നു നിങ്ങളൊക്കെ പേടിച്ചിട്ട്. നല്ല 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 റെസ്പോൺസ്, സന്തോഷം. നമുക്ക് ആ ഫാൻസും എല്ലാവരും വളരെ വളരെ ഹാപ്പി. സാധാരണ പ്രേക്ഷകരും എല്ലാവരും ഹാപ്പി, ഫാൻസിന് മാത്രമല്ല പ്രേക്ഷകരെല്ലാവരും ഹാപ്പിയാവുണ്ട്. എല്ലാവരും ഹാപ്പിയായി നിറഞ്ഞാലാണ് നമുക്ക് അവിടെയാണ് ഒരിത്. നമ്മൾ പിന്നെ ലൈവായിട്ടൊരു ഒരു നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഷോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ചില മൂമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നൊക്കെ, പക്ഷെ അതും കണ്ടു. ചില സാധനങ്ങളൊക്കെ നമ്മുടെ ഒരു ജസ്റ്റ് എസ്കേപ്പ് മൂമെൻറ്റ്സ് ഒക്കെ ആണ്, പക്ഷേ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തു. അറിയില്ല, ഇത് തന്നെ നാല് നാലര വർഷത്തെ അധ്വാനമാണ്, എനിക്കറിയില്ല. അങ്ങനെ
റോബിയും ഒക്കെ കൂടി തീരുമാനിച്ച് എനിക്കറിയില്ല. അവരൊക്കെയാണല്ലോ തീരുമാനിക്കുന്ന ആൾക്കാർ. നമുക്ക് എഴുതുന്നതിനേക്കാൾ മുകളിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരുപാട്. മറ്റേ ഡയറക്ഷൻ ടീം എന്ന് വെച്ചാൽ അത്രയും ഒരു മിനിറ്റ് ഞാൻ അസോസിയേറ്റ് ആയിട്ടാണ് വിഷ്ണു രവികുമാർ. അപ്പോൾ അവരൊക്കെ ഒരുപാട് മാസങ്ങളായിട്ടൊരു വീട്ടിൽ പോക്കില്ല, ടോട്ടൽ ഒരു ദിവസം 15-20 മണിക്കൂർ വർക്ക് ചെയ്യുക. അങ്ങനെ അവരുടെയൊക്കെ ഒരു ഡിവോഷനാണ്. എനിക്കൊന്നും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെയും കൂടി ഉള്ള ഒരു ഡിവോഷനാണ് പടത്തിന്. അവർക്കൊക്കെയാണ് കയ്യടി, നമ്മളൊന്നല്ല. നമ്മളത് എഴുതി വെച്ചു, ഇതോ ദൈവാനുഗ്രഹം കൊണ്ട് എഴുതിയതൊക്കെ ആൾക്കാർ ഇത് ഏറ്റെടുത്ത് കയ്യടിക്കുന്നു. തന്നെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അതല്ലേ, വളരെ വളരെ സന്തോഷം. എഴുതിയ ഡയലോഗ്സ് കയ്യടി കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു മൂമെൻ്റ് അല്ലേ. പടമോ? ഈ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ഒരു എന്താ പറയുക, പടത്തിൻ്റെ സത്ത് നഷ്ടപ്പെടും. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് വേറെ ട്രാക്കിലോട്ട് മാറും. അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത് അതിനൊക്കെ ഇതിൻ്റെയൊക്കെ മനോഹരമായിട്ട് ഷാജി സാറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്കിത്രേ പറ്റുള്ളൂ, നമുക്കിതേ അറിയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ റോബി ഒരിക്കലും ഒരു എക്സാജറേറ്റഡ് റൈറ്റിങ്ങിൻ്റെ ആളെയല്ല. പുള്ളിക്ക് അങ്ങനെ ഒരുപാട് മാസ്റ്റർ ഡയറക്ടർ സിസ്റ്റമല്ല. നമ്മൾ പുള്ളിയെടുത്ത് നിർബന്ധപൂർവ്വം പറഞ്ഞൊക്കെ നമ്മൾ ഈ പുള്ളി അറിയ മറ്റേ ഒരുപാട് നിർബന്ധപൂർവ്വം എഴുതിയ ലൈൻസുകളുണ്ട്. ഇനിയിപ്പോഴല്ല, 2 ആഴ്ച കൊണ്ട് പറയാം. അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് സന്തോഷം. താങ്ക് യു.